ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിനെ പറ്റിയാണ്. ലാൻഡ് ഏരിയ കൺവെർട്ടർ ആൻഡ് കാൽക്കുലേറ്റർ എന്നൊരു ആപ്പിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്പ് ഫ്രീ ആയിട്ട് കിട്ടും, അതിൽ സെർച്ച് വിടുങ്ങ. അതിൽ ലാൻഡ് ഏരിയ കൺവെർട്ടർ ആൻഡ് കാൽക്കുലേറ്റർ എന്ന് സെർച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മൂന്നാമതായിട്ട് കിടക്കുന്നുണ്ട് ഈ ആപ്പ്. ഈ ആപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട്, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളത് ഡൗൺലോഡ് കൊടുത്ത് ഇൻസ്റ്റാൾ കൊടുത്ത് അത് ഓപ്പൺ ആവും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെ അതിൽ നമുക്ക് ഏരിയ കാണാം എന്നുള്ളതാണ്. ആ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സൗത്ത് റീജിയൻ, നമ്മുടെ ഏത് റീജിയൻ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ നോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നോർത്തിനകത്ത് ഹരിയാന, ജമ്മു, പഞ്ചാബ് അങ്ങനെ കാണും. ഇപ്പം നമ്മളോട് സൗത്ത്, സൗത്ത് കൊടുത്തിട്ട് അതിൽ കേരള കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് കാണുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ കൺവേർഷൻ, അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് സ്ക്വയർ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ മീറ്ററിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട്. ഒരു 450 സ്ക്വയർ മീറ്റർ എന്ന് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്ര സെൻറ്റ് എല്ലാം, എത്ര സ്ക്വയർ ഫീറ്റ് എല്ലാ കാൽക്കുലേഷനും അതിനകത്ത് വരും. അതേ കൂട്ടി തന്നെ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും തിരിച്ച് കൺവേർട്ട് ചെയ്യാം, ഇല്ല എത്ര സെൻറ്റ് ഉണ്ടെങ്കിലും തിരിച്ച് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത കസ്റ്റം കൺവേർഷൻ. ഇപ്പോൾ ഇതിനകത്ത് വന്ന് നമുക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ ഏരിയ, ഇതിനകത്ത് ഏരിയ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സെൻറ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വാല്യൂ കൊടുക്കുക, 5 സെൻറ്റ് കൺവേർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് എല്ലാം, നമുക്കെല്ലാം അതിനകത്ത് തന്നെ വരും. അടുത്തത് സിമ്പിൾ കാൽക്കുലേഷൻ. ഇപ്പോൾ നമുക്കൊരു സ്ക്വയറായിട്ടുള്ള സ്ഥലമോ അങ്ങനെയുള്ള രണ്ട് മെഷർമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത്, 4 മെഷർമെൻ്റ് ഉണ്ട്, നമുക്കതിൻ്റെ ഏരിയ അറിയണം അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൽ ഫീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീറ്റ് എടുത്താണെന്നുണ്ടെങ്കിൽ ഫീറ്റ് എടുക്കുക, അല്ലെങ്കിൽ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ മീറ്റർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ലെങ്ത്, എത്ര ലെങ്ത്, 50 മീറ്റർ, വിഡ്ത് എത്ര, 45. ഇത് വന്ന് നമുക്ക് സ്ക്വയറായിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ ഒരു അള കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് കാൽക്കുലേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ താഴെ തന്നെ 55 സെൻറ്റ്, എത്ര സ്ക്വയർ മീറ്റർ, എത്ര സ്ക്വയർ ഫീറ്റ് എല്ലാം നമുക്കതിൽ തന്നെ വരാൻ അറിയാൻ പറ്റും. ഇത് നമുക്ക് ഈസി ആയിട്ട് സൈറ്റിലൊക്കെ നമുക്കൊരു മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ ഫോർമുല അറിയില്ല, ഏരിയ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതിൽ തന്നെ കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ കാൽക്കുലേറ്റ് ആയിട്ട് വരും. അടുത്തത് ട്രയാങ്കുലർ ഏരിയ കാൽക്കുലേഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനകത്ത് ഈ ഫീറ്റ് എന്നുള്ള നമുക്ക് ഏത് മെഷർമെൻറ്റാണോ ആ മെഷർമെൻറ്റ് എടുത്തത് മാത്രം നമ്മൾ കയ്യിൽ അതിനകത്ത് കൊടുക്കുക. മീറ്റർ ആണെന്നുണ്ടെങ്കിൽ മീറ്റർ കൊടുക്കുക, ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫീറ്റ് കൊടുക്കുക. ഫസ്റ്റ് അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലിരുന്ന് ബിയിലോട്ടുള്ള അളവ് എന്താണെന്നുള്ളതാണ്. ഒരു 45 മീറ്റർ. അടുത്തത് ബിയിലിരുന്ന് സിയിലോട്ടുള്ള അളവ് എത്ര, 45. നമുക്ക് നമ്മൾ ആ സൈറ്റിൻ്റെ അളവ് എത്ര ആണോ ആ അളവ് നമ്മൾ കൊടുക്കുക. അടുത്തത് ഇതൊരു 50 മീറ്റർ. കൊടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് കൊടുക്കുക. അതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് എല്ലാം നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് മറ്റുള്ളത് കാണിച്ച പോലെ തന്നെ എല്ലാം ഇതിനകത്തും കാണിക്കുന്നുണ്ട്. അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ ഏരിയ കാൽക്കുലേഷൻ. ഇതിൽ മൾട്ടിപ്പിൾ ഏരിയക്കകത്ത് നമ്മൾ ഈ ഏരിയ ടൈപ്പിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കിൾ കാണിക്കും, ആടുകൂട്, അടുത്ത ഇല്ല ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ കൊടുത്തിട്ട് ആട് കൊടുക്ക്, ഇല്ല ഫോർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫോർ സൈഡ് കൊടുക്ക്, ആട് കൊടുക്ക്. ഇപ്പോൾ അതിനകത്ത് ഫോർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് താഴെ നമ്മൾ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ മീറ്റർ കൊടുക്കുക, ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫീറ്റ് കൊടുക്കുക. ഇതേപോലെ തന്നെ ഏരിയ, ഇപ്പോൾ നമുക്ക് ഇറഗുലറായിട്ടുണ്ട് മെഷർമെൻറ്റ്. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു 45 മീറ്റർ, ബിയിൽ നിന്ന് സിയിലോട്ട് ഒരു 50 മീറ്റർ, സിയിൽ നിന്ന് ഡിയിലോട്ട് ഒരു 55 മീറ്റർ, അടുത്തത് സി ഡിയിൽ നിന്ന് എയിലോട്ട് എത്ര, ഒരു 40 മീറ്റർ,
കാൽക്കുലേറ്റ് കൊടുത്താൽ നമുക്കത് കമ്പൈൻഡ് ഏരിയ കാൽക്കുലേഷനകത്ത് കാണിക്കുന്നുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ്, എത്ര സെൻറ്റ് എല്ലാം നമുക്കിതിനകത്തും അറിയാൻ പറ്റും. ഇതേപോലെ തന്നെ കാൽക്കുലേറ്റർ, ലാൻഡ് കാൽക്കുലേറ്ററിനകത്ത് പോയി കഴിഞ്ഞാലും അത് തന്നെ നമുക്ക് ഏരിയ ഏതിനകത്ത് സെൻറ്റിനകത്താണോ അല്ല സ്ക്വയർ മീറ്ററാണോ സ്ക്വയർ ഫീറ്റാണോ അത് കൺവേർട്ട് ചെയ്യണമെന്നുണ്ട്. നമ്മൾ കയ്യിലുള്ള മെഷർമെൻറ്റിൻ്റെ അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം 40 സെൻറ്റ് അതിനകത്ത് ആഡ് ഏരിയ കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്, 40 സെൻറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് എല്ലാം വരും. അതേപോലെ തന്നെ മെഷർമെൻറ്റ് യൂണിറ്റ് കൺവേർഷനും, നമ്മുടെ കയ്യിലിപ്പോൾ ഫീറ്റാണെന്ന് വെക്കുക, നമുക്ക് എത്ര ഫീ സൈറ്റിലൊക്കെ നമുക്ക് ഫീറ്റിലൊക്കെ മെഷർമെൻറ്റ് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എത്ര മീറ്ററാന്ന് കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ കൺവേർട്ടിൻ്റെ വാല്യൂ നമുക്ക് ചിലപ്പോൾ വരത്തില്ലായിരിക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 80 ഫീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര മീറ്റർ, എത്ര ഇഞ്ച്, എത്ര യാർഡ്, ചെയിന്, ലിങ്ക്സ് എല്ലാം നമുക്ക് വരും. ഇത് നമുക്ക് സൈറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല ഉപയോഗമുള്ളൊരാപ്പാണിത്. സർവേയർമാർക്കായാലും സാധാരണപ്പെട്ടവരായാലും ഒരു സ്ഥലമൊക്കെ അളന്നിട്ട് നമുക്ക് മെഷർമെൻറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് എത്ര ഏരിയ ഉണ്ടെന്ന് അളക്കണം, അതിനൊക്കെ നമുക്ക് വളരെ ഉപയോഗമുള്ളൊരു സാധനമാണിത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.